ഹലോ എവരിവൺ, ഐ വി എഫ് ജീനിയിലെ മറ്റൊരെപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അത് ഞാൻ വന്നിരിക്കുന്നത് AMH കൂട്ടുന്നതിന് അല്ലെങ്കിൽ അണ്ടങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. കണ്ടൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. AMH എന്ന് പറയുമ്പോൾ ആൻറ്റി മൊലിയറി ഹോർമോൺ എന്ന് പറയുമ്പോൾ സ്ത്രീ ശരീരത്തിലെ ഒവേറിയൻ റിസർവ് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ AMH വാല്യൂ കുറവായി കഴിയുമ്പോഴത്തേക്കും നാച്ചുറലി പ്രഗ്നൻ്റ് ആകാൻ സാധിക്കില്ലേ എന്നുള്ള പലർക്കും ഡൗട്ട് ഉണ്ടാവും. എന്നാൽ ഞാൻ പറയുന്നത് AMH വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു എത്ര റിസർവ് ഉണ്ട് എന്ന് കണക്കാക്കുന്നതിന് ടെസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് പ്രഗ്നൻ്റ് ആകില്ല എന്ന് യാതൊരു അർത്ഥവുമില്ല. പക്ഷെ AMH കുറവുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അവർ എത്രയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആകാൻ ശ്രമിക്കുക. അതായത് ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ AMH കാല് കുറഞ്ഞു കുറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തീരെ ക്വാളിറ്റി ഇല്ലാത്ത അണ്ടങ്ങളായിരിക്കും ഉണ്ടാകുക. അതായത് നമ്മളൊരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവളുടെ ശരീരത്തിൽ ഒരു അണ്ടങ്ങളുടെ ഒരു ക്വാളിറ്റി ഒരു ഒരു എണ്ണം അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ അവർക്ക് പീരീഡ്സ് ആയി കഴിയുമ്പോഴത്തേക്കും ഓരോ പ്രാവശ്യം പീരീഡ്സ് ആയി കഴിയുമ്പോഴും ഇങ്ങനെ അണ്ടങ്ങളിങ്ങനെ കൊഴിഞ്ഞു പോയി തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പ്രായമായി കഴിയും, പ്രായമാകും തോറും അപ്പോൾ AMH വാല്യൂ കുറഞ്ഞു വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ AMH എന്ന റിസർവ് എത്രയുണ്ട്? അപ്പോൾ റിസർവ് കുറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രായമാകുമ്പോൾ നമ്മുടെ അണ്ടങ്ങളുടെ ക്വാളിറ്റിയും കുറയും. അപ്പോൾ നമ്മളധികം വെയിറ്റ് ചെയ്യാതെ തന്നെ എത്രയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആകാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സ് മുമ്പേ ആദ്യത്തെ കുട്ടി ഉണ്ടാകാന്നുള്ളത് ശ്രദ്ധിക്കുക. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ AMH കുറവുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആകാം. പിന്നെ AMH കുറവുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടൊരു സ്റ്റഡീസ് ഉണ്ടായിരുന്നു വിറ്റാമിൻ ഡിയും AMH ലെവലും തമ്മിൽ കോറിലേഷൻ ഉണ്ടെന്ന്. അത് കണക്ക് കൺസിഡർ ചെയ്തിട്ടാണെന്നറിയില്ല, ഇപ്പോഴും ഡോക്ടേഴ്സ് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു വിറ്റാമിൻ D3 സപ്ലിമെൻറ്റ്സ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ വിറ്റാമിൻ ഡി ശരീരത്തിൽ ഉണ്ടാകാൻ പാകത്തിന് നമ്മൾ അത്യാവശ്യം വെയിലത്ത് നടക്കുകയെന്ന് വെച്ചാൽ നട്ടിച്ച് വെയിലിൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ പറഞ്ഞത്. വിറ്റാമിൻ D3 സപ്ലിമെൻറ്റ്സ് എടുക്കുക, അത്യാവശ്യം വെയിലൊക്കെ കൊള്ളുക, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, പിന്നെ നട്ട്സ്, ഫ്രൂട്ട്സ് അങ്ങനെയെല്ലാം തന്നെ കഴിക്കുക. പിന്നെ AMH എനിക്ക് ഇമ്പ്രൂവ് ആക്കാം, പേഴ്സണലി ഹെൽപ്ഫുൾ ആക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവക്കാഡോ, കിവി, ഫോബസ്റ്റ് ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ ബദാം വാൾനട്ട് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പിന്നെ ചില ആൾക്കാർക്ക് ഓവർ വെയിറ്റ് ഉണ്ടാകും, അപ്പോൾ അത് നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് അത് വെയിറ്റ് നല്ല കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും AMH വാല്യൂ കൂട്ടുകയല്ല, നമ്മുടെ അണ്ണങ്ങളുടെ ഗുണനിലവാരം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ നമുക്ക് ശരീരം ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി സാധ്യമാകും. പിന്നെ AMH കുറവുള്ള എല്ലാ ആൾക്കാർക്കും IVF ചെയ്യണമെന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, അങ്ങനെയൊന്നുമില്ല. പക്ഷേ കുറഞ്ഞു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആവേണ്ടി റിസ്ക് എടുക്കാതിരിക്കുന്നതിന് മറ്റ് പല ഫാക്ടേഴ്സുകളും കൺസിഡർ ചെയ്തിട്ടാണ് IVF ചെയ്യുന്നത്. അപ്പോൾ IVF ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ AMH വാല്യൂ കൺസിഡർ ചെയ്യാറുണ്ട്. AMH കുറവുള്ള ആൾക്കാർക്ക് 3 മാസം സപ്ലിമെൻറ്റേഷൻ കൊടുക്കാറുണ്ട്. എൻ്റെ AMH എന്ന് പറയുമ്പോൾ 1.75 ആയിരുന്നു, ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ തീരെ ലോ ലെവലല്ല. അപ്പം ഞാൻ 3 മാസം സപ്ലിമെൻറ്റേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞില്ല. വിറ്റാമിൻ D3 ആണ് കഴിച്ചത്. പിന്നെ DHE എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ DHE കഴിക്കുമ്പോഴത്തേക്കും AMH വാല്യൂ കൂടും എന്നൊരു സ്റ്റഡീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ഉറപ്പൊന്നും ഇല്ലെന്ന് പറയുന്നത്, എന്നിരുന്നാലും ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും എൻ്റെ ഫസ്റ്റ് IVF ഞാൻ DHE ഒന്നും കഴിക്കാതെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം, അതായത് എനിക്ക് എംബ്രിയോ ഒന്നും കിട്ടിയില്ല. പക്ഷേ സെക്കൻഡ് IVF എംബ്രിയോസ് കിട്ടി, ക്വാളിറ്റി ഉണ്ടായിരുന്നു, ഗുഡ് എംബ്രിയോസ് തന്നെയായിരുന്നു. അപ്പോൾ പേഴ്സണലി എനിക്ക് DHE എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഹെൽപ്ഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ കേസിലും സ്റ്റഡീസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് DHE ഞാൻ എടുത്ത് വിറ്റാമിൻ D3 എടുത്തിരുന്നു, ഫോളിക് ആസിഡ് കഴിച്ചിരുന്നു, വിറ്റാമിൻ C എടുത്തിരുന്നു. അപ്പോൾ ഇത്രയും കഴിച്ച് 3 മാസം കഴിഞ്ഞിട്ട് ആണ് നമുക്ക് AMH വാല്യൂ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ക്വാളിറ്റി എംബ്രിയോസ് ഉണ്ടായിരുന്നു. പിന്നെ IVF തുടങ്ങിയ സമയത്ത് ഞാൻ ഗ്രാമ്പു വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, അതും നമുക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആക്കാൻ ഹെൽപ്ഫുൾ ആക്കുന്ന എന്നാണ്. മുമ്പ് പല പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴേക്കും ഞാൻ പലപ്പോഴും IVF മുമ്പ് പല പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്, അത് എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ AMH കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഒരു വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നമുക്ക് പീരീഡ്സ് ആകുന്നതനുസരിച്ച് AMH വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ചില ആൾക്കാർക്ക് ഷോർട്ട് സൈക്കിളായിരിക്കും, അവർക്ക് ചിലപ്പോൾ 20 ദിവസം കൊണ്ട് പീരീഡ്സ് ആവും, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് പീരീഡ്സ് ആവുകയാണെങ്കിൽ അവരുടെ അണ്ഡങ്ങളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും, അപ്പോൾ AMH വാല്യൂ കുറയാൻ സാധ്യത. അങ്ങനെയുള്ള ആൾക്കാർ ഡോക്ടറെ കൺസൾട്ട്, AMH വാല്യൂ കുറവാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള മെഡിസിൻസ് എല്ലാം എടുക്കുക. അതിനുള്ള കാര്യങ്ങൾ അത് നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ, മെയിനായിട്ട് AMH കുറവുള്ള ആൾക്കാരെ അസേലിയസ് പ്രഗ്നൻ്റ് ആവുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, വിറ്റാമിൻസ് കഴിക്കുക, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക, സപ്ലിമെൻറ്റേഷൻ എടുക്കുക, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ നിങ്ങളുടെ AMH ലെവൽ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും, ക്വാളിറ്റി എക്സാം കിട്ടുന്നതായിരിക്കും. AMH ലെവൽ കൂട്ടാമെന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷേ എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂടുന്നതായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ചോദിക്കാം. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.